കൂടുതൽ ചിരിക്കണ്ടേ. പാവം കൊച്ചു കൊറേ നേരമായിട്ട് ഇരുന്ന് പറഞ്ഞു പഠിക്കുന്ന അവന് അങ്ങോട്ട് പറ്റണില്ല. അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളും ചിലപ്പോ ഉണ്ടാവും. അപ്പൊ ആദ്യം കുഞ്ഞപ്പെടുത്തോ, നീ നിനക്ക് കിട്ടണം എന്തൊക്കെയാന്ന്. ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല ഗൈസ്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പ അറിയാവോ എന്താ വീഡിയോ നമ്മൾ ചെയ്യണ? എന്തുവാ? അതെ, വാച്ച് ഇൻ മൈ ബാഗ് ആണ് ഗൈസ്. പാവം കൊച്ചു കൊറേ നേരമായിട്ട് ഇരുന്ന് പറഞ്ഞു പഠിക്കുന്ന അവന് അങ്ങോട്ട് പറ്റണില്ല. വാട്സ് ഇൻ മൈ ബാഗ്, കുഞ്ഞപ്പ. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്റെയും കുഞ്ഞപ്പന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ സാധാരണ ഈ ബാഗിൽ തന്നെ വെച്ചോണ്ടാണ് പോകുന്നത്. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളും ചിലപ്പോ ഉണ്ടാകും അല്ലെ കുഞ്ഞു. പിന്നെ ഒരു കിറ്റ് ഉണ്ടാവും. കിറ്റിൽ കുഞ്ഞപ്പന്റെ വല്ല ഡ്രസ്സോ ടർക്കിയോ അങ്ങനത്തെ സാധനങ്ങൾ വേറെ കിറ്റിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. കാണിച്ചു കൊടുത്താലും കുഞ്ഞപ്പ, ഇന്ന് കുഞ്ഞപ്പന് സ്കൂളില്ല, വീട്ടിലുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് അവൻ ഉള്ളപ്പോഴല്ലേ ഇങ്ങനത്തെ വീഡിയോ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ എടുക്കാം. അപ്പൊ അതെ, നമ്മൾ തുടങ്ങുവാണ്. ആദ്യം നമുക്ക് ഏത് കാണിക്കണം? ഇവിടെയാ, ഞാൻ ഈ കുഞ്ഞ് പാക്കറ്റ് കുഞ്ഞ് ഇത് കാണിക്കാന്ന വിചാരിച്ചത്. അവൻ ഈ നടുക്കത്തൊരു ഇത് തുറന്നു. അപ്പൊ ആദ്യം കുഞ്ഞപ്പെടുത്തോ, നീ നിനക്ക് കിട്ടണം എന്തൊക്കെയാന്ന് എടുത്തോ. ഗൈസ്, ആദ്യം തന്നെ കുഞ്ഞപ്പന്റെ എയ്റോപ്ലെയിൻ ആണ് കേട്ടോ. അതായത് എവിടെയെങ്കിലും പോകുമ്പോ ഇവൻ വല്ല കടയിലാ വല്ല സാധനങ്ങളൊക്കെ കണ്ട് ബഹളം വെച്ച് വാങ്ങിക്കണം എന്ന് പറഞ്ഞ കരഞ്ഞ ബാഗിന്റെ അകത്ത് ഇതുണ്ടെങ്കിൽ ഇത് എടുത്ത് കൊടുക്കുമ്പോ ആശ്വാസമാകും. അതിനാണ് ഞാൻ ഇങ്ങനത്തെ കളിപ്പാട്ടൊക്കെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ വേറെ രണ്ടാമത്തെ സാധനം ഇതന്നെ കുഞ്ഞു, കണ്ണട. കുഞ്ഞപ്പന്റെ പണ്ട് എവിടുന്നു വാങ്ങിച്ചാണ് കേട്ടാ. അത് ഇപ്പോഴും അവൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൊറേ നാളായി ഇത് ഭയങ്കര ഇഷ്ടമാണ് അവന്. രംഗയുടെ മറ്റേ പാട്ട് ഡാൻസ് അതിന്റെ റീൽസ് ഒക്കെ ചെയ്തപ്പോ ഇത് വെച്ചോണ്ടാ ചെയ്തത് അല്ലെ പോന. അടുത്ത ഗൈസ് ക്രയോൺസ് ആണ്. അത് എവിടെന്നെങ്കിലൊക്കെ കിട്ടിയ എന്റെ ബാഗിൽ കൊണ്ടിടലാണ് അവന്റെ പണി. എടാ, ഇത് നിന്റെ ബാഗിൽ വേണം ഇടണോ? സ്കൂൾ ബാഗിൽ അല്ലെ? നിന്റെ ബാഗിലല്ലേ കേട്ടോ. പിന്നെ ഗൈസ് ഒരു ഗ്രീൻ കളറ് ക്രയോൺസ് ഉണ്ട്, ഒരു യെല്ലോ കളറ്. ഇത് യെല്ലോ അല്ലേ? ആ യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, കൊറേ ക്രയോൺസ് ഉണ്ട് കേട്ടോ. നോക്കട്ടെ, ഇനി ഉണ്ടോടാ? ഇല്ല, ഇനിയില്ല. ആ ലാസ്റ്റ് ഒരു കുഞ്ഞിക്കാറ്. ഇതാരുടെ പോലെ എന്താ ഇത്? കുഞ്ഞപ്പന് കിട്ടിയത് എവിടുന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മള് ഫോറം മോളിൽ പോയപ്പോഴത്തേക്കും അവിടെ മറ്റേ ഫണ്ടൂറ എന്നല്ല, എന്തായിരുന്നു പിന്നെ, ഫൺ സിറ്റി ലുലു മാളിലാണ് ഫണ്ടൂറ. ഇവിടെ ഫോറം മോളിൽ ഫൺ സിറ്റി അല്ലേ. ഫൺ സിറ്റി ഫൺ സിറ്റിയിൽ ഗെയിം കളിച്ചപ്പോ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവന് ഗിഫ്റ്റ് ആയിട്ട്. പിന്നെ ഇതിന്റെ തൊന്നൂലു. ആ അപ്പൊ ഇത് തീർന്നു ഗൈസ്. ഇനി ഏതാണ് അടുത്ത തുറക്കേണ്ടത്? ഇതോ, ഈ കുഞ്ഞ് ഇത് തുറക്കണ്ടേ? ഇത്. അപ്പൊ അവൻ പറയുന്നത് ഇനി വലിയ കമ്പാർട്ട്മെന്റ് തുറക്കാനാണ്. ഇനി നമുക്ക് വലുത് തുറന്നു നോക്കാം. ആ എന്നാ കുഞ്ഞു അത്? പേഴ്സ്. ഗൈസ് എന്റെ പേഴ്സ് ആണ് കേട്ടോ. ഞാൻ നോക്കട്ടെ അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കും. ഗൈസ് ഇതിന്റെ പേഴ്സ് ആണ്. ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന്, ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. നോക്കട്ടെ. അയ്യോ, സിബ് ഉള്ളിലോട്ട് കേറിപ്പോയിഞ്ഞു. അപ്പോ ഇതിന്റെ അകത്ത് എന്റെ കുറച്ച് കാർഡുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. നോക്കട്ടെ അമ്മ, നോക്കട്ടെ അമ്മ, നോക്കട്ടെ. ആ ഇത് കുഞ്ഞപ്പന്റെ കാർഡാണ്. എന്റെ കാർഡല്ല ഗൈസ്, ഫണ്ടൂറയുടെ കാർഡാണ്. ലുലുമോളിലെ കാർഡാണ് കേട്ടോ ഇത്. ഫണ്ടൂറ ഇത് എന്റെയാണ്, എടിഎം കാർഡാണ്. പിന്നെ ഇത് എന്റെ ലൈസൻസ് ആണ് ഗൈസ്. എന്റെ 2-ഉം 4-ഉം കൂടി ഒരുമിച്ചുള്ള ലൈസൻസ് ആണ്. ഇവിടെ ഇരിക്കൂ കുഞ്ഞെ. പിന്നെന്താ പ്ലേ ഓണാ? ഇതാണ് നമ്മുടെ ഫോറമുള്ള ഫൺ സിറ്റിയിലെ കാർഡ് കേട്ടോ. അപ്പൊ എല്ലാത്തിലും കാർഡ് ഉണ്ട് കുഞ്ഞപ്പിന്. പിടിച്ചു, ഇതിന്റെ ഉള്ളിൽ വെച്ചേക്കാം. മതി, പൈസ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്. ഇതിന്റെ കുഞ്ഞറയിൽ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, കാശോട്ട് കാശോട്ട് കാശോട്ട്. ഗൈസ് ഒരു 20 രൂപ. അയ്യോ, ഇത് 200 അല്ലേ? ആ ഇത് ഇത് 20 രൂപ. 200 രൂപ കീറല്ലേ പോന. പിന്നെ ഒരു കോയിനും ഉണ്ട് കേട്ടോ, 5 രൂപയുടെ ഒരു കോയിനും ഉണ്ട്. അത് ഞാൻ വിഴുങ്ങിയ കോയിനല്ലേ എന്ന്. അപ്പൊ അത് നല്ല ഓർമ്മയുണ്ട് കേട്ടോ കുഞ്ഞപ്പം. കോയിൻ വിഴുങ്ങിയ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞാണല്ലോ. കൊറേ മാസമായി കേട്ടോ ആ സംഭവം. നമ്മുടെ പണ്ടത്തെ ആ വീഡിയോയൊക്കെ കണ്ട് ഇപ്പോഴാണ് വിഴുങ്ങിയെന്ന് വിചാരിച്ച് കൊറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കൊറേ നാള് മുമ്പാണ്. ഒരു കയ്യബദ്ധം, ഏത് പോലീസുകാരനാണല്ലേ കയ്യബദ്ധം പറ്റാത്തത്. കൂടുതൽ ചിരിക്കണ്ടേ, നീ കൂടുതൽ ചിരിക്കട്ടെ. പിന്നെ ഇതൊന്നുമില്ല, ഇത്രയല്ലേ ഗൈസ്. അപ്പൊ ഒരു 200 രൂപ, ഒരു 20 രൂപ, പിന്നെ എന്റെ കാർഡുകള്. ചീപ്പ് ഗൈസ്, ഇത് ചീപ്പാണ്. ഇത് കഴിഞ്ഞ ദിവസം ഫോട്ടോ വെച്ച് പോയപ്പോ വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ. ചീപ്പ്, പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം. ആ മോയ്സ്ചറൈസർ കാണിക്കട്ടെ അമ്മ പറയട്ടെ. ഇതെന്താ കുഴപ്പം എന്ന് വെച്ചാൽ നല്ല ചീപ്പാണ്, നല്ല മുടി ഉടക്കത്തില്ലെന്നൊക്കെ പറയാൻ വാങ്ങിച്ചാണ്. പക്ഷെ ഇതിന്റെ ഈ അറ്റ ഭാഗം നല്ല ഷാർപ്പാണ്.
നിക്കണം, ഇങ്ങനെ വേദന എടുക്കും, നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഇരുമ്പോ വേദന എടുക്കും. ഇതിന്റെ അറ്റ ഭാവം നല്ല കൂർത്തിരിക്കുന്നതാണ് ഗൈസ്, അത് കൊള്ളത്തില്ല. ആ മോയ്സ്ചറൈസർ, മോയ്സ്ചറൈസർ, ഇത് ഹിമാലയുടെ മോയ്സ്ചറൈസർ ആണ് ഗൈസ്. ബേബിയുടെ ആണ്, ഇതിന്റെ അകത്ത് ബേബിന്ന് ബേബിയുടെ പടവും കാണിച്ചിട്ടുണ്ട്, ബേബി എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് ദേഷ്യം എഴുതി ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ ബേബി അല്ല മേ, ഇത് ബേബികൾക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ എപ്പോഴും പറഞ്ഞതാണ്. ആ സ്റ്റാൻഡ് അപ്പ് ഇത് തീർന്നു കഴിച്ചു, ഇത് ഞെക്കി ഞെക്കി പീച്ച് ഇത് ഫുള്ളും തീർന്നു, ഇനി വേറെ മേടിക്കണം. അടുത്തത് നമ്മുടെ ബാഗിലുള്ള സാധനമാണ് എന്റെ സ്റ്റാൻഡ്. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഈ ഫോൺ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അച്ഛടെ അല്ല, അത് അമ്മയുടെയാ, വോളിനിയാണ് കേസ്. വോളിനി, എനിക്ക് ഭയങ്കരമായ പെടല് വേദന ഉണ്ട്. അത് കുറെ നാളായിട്ടുണ്ട്, ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ കഴിച്ചോണ്ടിരുന്നതാണ്. പെടല് തൊട്ട് ഈ മുതുക് പുറം നടുക്ക് വരെ ഭയങ്കര വേദനയാണ്, എപ്പോഴും ഉണ്ടാ വേദന. അപ്പൊ ഇത് ഇടാണ്ട് കിടക്കാൻ പറ്റില്ല. ഈ വോളിനി ഇട്ടിട്ടാണ് രാത്രി മിക്ക രാത്രി ഉറങ്ങുന്നത്, തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നത്. ഹാ പിന്നെ കേസ് ഒരു അംബ്രല്ലയാണ്, പിന്നെ ഇതെന്താ അംബ്രല്ല, ഒരു കുടയാണ് ഗൈസ്. ഇത് എന്റെ കുടയല്ല, അമ്മയുടെ കുട, ഞാൻ അടിച്ചു മാറ്റി ബാഗിൽ വെച്ചാണ്. ഇത് അമ്മയുടെ അല്ലേ, അമ്മയുടെ ആണെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. ഇനി അമ്മയുടെ ചോദിച്ചു നോക്കണേ ഇത് വേറെ ആരെങ്കിലും ആണോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഒരു പേനയുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച എപ്പോഴും ഒരു പേന ഉണ്ടാവും. പിന്നെ ഇത് ലിപ് ബാം ആണ്, ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ചു അങ്ങോട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ലിപ് ബാം. സത്യത്തിൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇനി ഇത് തപ്പി കുറെ നാള് നടന്നാണ് കിട്ടിയില്ല ഗൈസ്. അടുത്തത് പൗഡർ, പൗഡർ മുഖ്യം ബീല്. എൻചാന്ററിന്റെ പെർഫ്യൂംഡ് റൊമാൻറ്റിക് എന്തോന്ന് കൂലിപ്പോയി അത് അമ്മിട്ടോളാം. അപ്പൊ ഈ പൗഡർ ആണ് കേട്ടോ. ഞാനും കുഞ്ഞപ്പനും ഒരു വിയർപ്പ് ജീവികളാണ് കേസ്, അതായത് മിനിറ്റിന് മിനിറ്റിന് വിയർക്കും, എത്ര മേക്കപ്പ് ഇട്ടാലും വിയർത്ത് വെട്ടി വീർക്കും ഞാനും കുഞ്ഞപ്പനും. അച്ചായി അത്ര വിയർപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പൗഡർ കയ്യിൽ കരുതും. മോയ്സ്ചറൈസർ അല്ല, ഇത് സൺസ്ക്രീൻ ആണ് ഗൈസ്. ഇത് മേടിച്ചിട്ട് ഇത് ലുലുവിലാണോ പുറത്തുനിന്നാണോ അറിയില്ല, ഓഫർ ഉണ്ട് വാങ്ങിച്ചാണ്. ഇത് ഉപയോഗിക്കായിരുന്നു, പക്ഷെ മറന്നു പോകരുത്, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോ ഇടണമെന്ന് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ സാധനം ഇടാറേ ഇല്ല. അതുകൊണ്ട് കാലിനും കൈക്കൊക്കെ നല്ല ഇതുണ്ട് ഗൈസ്, ഭയങ്കര. ശരിക്കും എല്ലാരും പറയുന്നത് സൺസ്ക്രീൻ ഇടണമെന്നാ പറയണം, അത്രയും നമ്മുടെ സ്കിന്നിന് ഇമ്പോർട്ടന്റ് ആയ സാധനമാണിത്, പക്ഷെ ഞാൻ മറന്നു പോകും. നല്ലതാണ്, SPF 50++++ ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് തീർന്നു, ഇത് തീർന്നു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഹാ ഗൈസ്, ഇത് എന്റെ ഫോണാണ് ഗൈസ്. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതേ ഉള്ളു കേട്ടോ, അപ്പൊ ഞാൻ വീഡിയോ ഇടും. ഇപ്പൊ ബാഗിന്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു ഫോണ്. ഓറിയോ, ആ ഇത് ഓറിയോ. ഇത് കുഞ്ഞപ്പൻ എപ്പോഴാണ് കഴിഞ്ഞ ദിവസം എന്തോ മേടിച്ചിട്ട് ബാഗിന്റെ ഉള്ളിൽ ഇട്ടതാണ് കേട്ടോ. അപ്പൊ അത് മറന്നുപോയി, ഇപ്പൊ കണ്ടു തന്നാ കുഞ്ഞു ഓറിയോ. ആ കുഞ്ഞു, അവ ഗൈസ് ഓറിയോ ബിസ്ക്കറ്റ് കുഞ്ഞപ്പനുണ്ട്. അപ്പൊ വലിയ രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആണ്, അതിന്റെ രണ്ടിലുള്ള സാധനങ്ങൾ തീർന്നു, ഒരു കുഞ്ഞും തീർന്നു, ഇനി രണ്ട് ചെറുതാണ്. ചെറുതിൽ എന്റെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കുള്ളൂ, ആ അത് തന്നെ എന്റെ ക്ലിപ്പുകളാണ് ഗൈസ്. ഇതെല്ലാം ഈ ക്ലിപ്പ്, ഇത് കഴിഞ്ഞ ദിവസം ഫോട്ടോ വെച്ച് പോയപ്പോ വാങ്ങിച്ച ക്ലിപ്പ്. എനിക്ക് അവിടുത്തെ ക്ലിപ്പ് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ക്ലിപ്പായിരിക്കും ഗൈസ്. ഈ കുഞ്ഞു ക്ലിപ്പ് കുറെ നാൾ മുമ്പ്, കുറെ നാളെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് പോയപ്പോ ഫോട്ടോ വെച്ചിന്ന് തന്നെ വാങ്ങിച്ച ക്ലിപ്പാണ്. ഇതും ആ സമയത്ത് ഫോട്ടോ വെച്ചിന്ന് വാങ്ങിച്ചാണ്. സാധാരണ ഞാൻ ക്ലിപ്പൊക്കെ വാങ്ങിച്ചാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും, ഇത് അടിപൊളിയാണ്. ഞാനിത് മൊത്തം കഴിച്ചോട്ടെ, അല്ല മൂന്നെണ്ണം കഴിച്ചാൽ മതി. ദേ ഇപ്പുറത്തെ കുഞ്ഞ് കമ്പാർട്ട്മെന്റിലും ക്ലിപ്പാണ്, ഇത് കഴിഞ്ഞ ദിവസം പോയപ്പോ വാങ്ങിച്ചാണ്. ഇത് നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ക്ലിപ്പുകൾ കുറെ ക്ലിപ്പുകളുണ്ട്. പിന്നെ ഇത് ഇത് കുഞ്ഞപ്പനെ പൊട്ടുമ്പോ നമ്മൾ ഇടുന്ന ഈ ഓപ്പറേഷൻ പൊടി എന്നൊക്കെ പറയില്ലേ, ഓപ്പറേഷൻ പൗഡർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പൊടിയാണ് ഗൈസ്. എവിടെയെങ്കിലും പൊട്ടുമ്പോ ഇടാനാണ് അത്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെ വെച്ചാലും ഇത് മറന്നു. അപ്പൊ ബാഗിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമല്ലോ, കുഞ്ഞപ്പനെ കാലോ കൈയോ ഒക്കെ വീട് പൊട്ടുമ്പോ ഇത് ഇടും. ഇത് എന്റെ ബാഗിലുണ്ട്. പിന്നെ ഇത് എന്റെ ലിപ്സ്റ്റിക് ആണ്, ഇത് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. പിന്നെ കുഞ്ഞപ്പന ഒരു കുഞ്ഞു കാറുണ്ട്. പിന്നെ അതെ കുറച്ച് പിന്നുകളുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്തി പിന്നെ എപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാകും. പിന്നെ എന്റെ വാച്ചാണ്, വാച്ച് ഞാൻ എപ്പോഴും കയ്യിൽ കെട്ടും. ഇതിപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്ത് ഇട്ടതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇത്രയും സാധനമാണ് നമ്മുടെ ബാഗിലുള്ളത്. വേറെ സാധനങ്ങൾ ഞാൻ പറഞ്ഞ ടർക്കിയോ എന്തെങ്കിലും കുഞ്ഞപ്പന്റെ ഉടുപ്പോ സാധനങ്ങളൊക്കെ വേറെ കിറ്റിലാണ് വെക്കാറ്. അപ്പൊ ഈ വാച്ചിന്റെ ബാഗ് ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പൊ ഗൈസ് കുഞ്ഞിപ്പാ എന്താ എല്ലാരോടും പറയാനുള്ളത്? ഒന്നും പറയാനില്ല ഗൈസ്. അവനപ്പ ഓറിയോ കിട്ടിയതിന് സന്തോഷത്തിലാണ്, മറന്നിരിക്കായിരുന്നു എന്റെ കാര്യം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടെങ്കിൽ മറക്കാതെ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെന്താ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. കുഞ്ഞിപ്പാ ടാറ്റാ ബൈ ബൈ, സീ യു, പറയൂ.
അപ്പൊ ഗൈസ് എല്ലാവർക്കും.